കാരണം എനിക്ക് അതുവരെ ക്ലാസ്സുകളുണ്ട്, ഞാൻ വേറൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ തിയോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേറെ കോഴ്സായിട്ട്. സെയിം തന്നെ ഫാമിലി കൗൺസിലിംഗ് ആൻഡ് മാരേജ് ആണ്. പക്ഷെ അതുകൊണ്ട് ആ കോഴ്സ് മെയ് അവസാനം എക്സാം ഒക്കെ തീരും, അതിന് ജൂൺ ജൂലൈയില് ഞാൻ ഇത് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അല്ല, ഞാൻ ഭോപ്പാലിലായിരുന്നു, ഇപ്പൊ ഞാൻ കേരളത്തിലെ ചങ്ങനാശ്ശേരിയിലുണ്ട്. ഞാൻ തൃശ്ശൂർകാരനാണ്, പ്രോപ്പർ പ്ലേസ് തൃശ്ശൂരാണ്, അമ്മാടം എന്ന് പറയും. CMI ആണല്ലോ. എന്തേ ജസ്റ്റിൻ അക്കരയാണോ? ഓ, ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ കേരളത്തിനാണ്. അപ്പൊ മാഡത്തിന്റെ വീട് എവിടെയാ? ഒല്ലൂരാണോ? ഒല്ലൂരാണ്, എന്റെ വീട് ഒല്ലൂരാണ്. അപ്പൊ ചെറുപ്പം ഞാൻ വന്ന് വീട്ടിൽ വന്നിണ്ടായിരിക്കുമല്ലോ. എന്റെ തറവാട് ഞങ്ങള് വേറെയാണ് താമസിക്കുന്നത്. എവിടെ? അവിടെ തന്നെ, ഒല്ലൂർ തന്നെ, പോലീസ് സ്റ്റേഷൻ കൂടി. ഞാന് അമ്മ പടുത്ത് മരിച്ചിരുന്നു. ജസ്റ്റ് ആ സമയത്ത് വന്നിരുന്നു. ആണോ, വീട്ടില് വന്നിരുന്നു? ഞാൻ ഇന്ന് ജസ്റ്റ് അച്ഛനായിട്ട് ഇന്ന് സംസാരിച്ചു വെച്ചു. ഓക്കെ, അത് ഡിഫറെന്റ് മാറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പിന്നെ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു. ചാപ്റ്റർ പ്ലാൻ ചോദിക്കുന്നുണ്ടല്ലോ, അത് എഴുതേണ്ട ആവശ്യം വേണം. അതുവരെ എന്തൊക്കെ ചെയ്യണത്? പിന്നെ ഇന്നലെ അനീഷ് പ്രസന്റ് ചെയ്തിരുന്നു, എഴുതിയത് എങ്ങനെയാന്ന്. അതുപോലെ ചെറുതാക്കി മിനി ഫോമിൽ എഴുതണം. ഓക്കെ, മാം പേജ് നമ്പർ 21, 22 ആയിട്ട്, 21, 22 പേജിലായിട്ട് നമ്മുടെ MCFTL 005 അങ്ങനെ കൃത്യം കൊടുത്തിട്ടുണ്ട് സിനോപ്സിസ് എങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട്. അതന്നെയാണ് ഞാൻ എല്ലാവരുടെ പറയുന്നത്. ആ ബുക്ക് വായിച്ചു നോക്കി ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് പലരും അതെടുത്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് എന്തൊക്കെ എഴുതണം സിനോപ്സിസിൽ, എന്തൊക്കെ ഇൻക്ലൂഡ്. പറയൂ. ഹലോ, ഞാൻ ഒബ്ജക്റ്റീവ്സ് എഴുതാൻ വിചാരിക്കുന്നത് ലോൺലിനെസ് കാരണം. ലോൺലിനെസ് ഓൾഡ് ഏജ് പീപ്പിളിന് എത്രത്തോളം. ഹലോ, ഒബ്ജക്റ്റീവ് എഴുതാനായിട്ട് നിങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ ഹൈപ്പോത്തിസിസ് എഴുതുന്നത്, അത് തന്നെ ടു എക്സാമിങ് ടു സ്റ്റഡി ദ ദിസ് ലോൺലിനെസ് ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻ അഡോളസെൻസ് എന്ന് പറഞ്ഞ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. വേറെ ഒന്നും എക്സ്ട്രാ എഴുതേണ്ട ആവശ്യമില്ല അതില്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഷബാന. ഹലോ, സോറി മാം, കറന്റ് ആയി മാം.
അതായത് ഹൈപ്പോതീസിസ് എന്താണ് എഴുതിയത്? അയാളുടെ ഹൈപ്പോതീസിസ് എന്താ? There is no significant relationship between loneliness and life satisfaction. അങ്ങനെ എടുത്താ പോരെ? അതാണ് ഹൈപ്പോതീസിസ്. അപ്പൊ അത് തന്നെയാണ് ഒബ്ജക്റ്റീവ്, ടു എക്സാമിൻ ദ ലോൺലിനെസ് ആൻഡ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ. അത്ര മാത്രം എഴുതിയാൽ മതി ഒബ്ജക്റ്റീവ്. ഓക്കെ ഓക്കെ. പിന്നെ മാം ചോദിക്കാനുള്ളത്, ഗൂഗിൾ ഫോമില് രണ്ട് സ്കെയിലും കൂടി ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായാ മതി. ഓക്കെ ഓക്കെ. അപ്പൊ സ്കോറിംഗ് അല്ല, സ്കോറിംഗ് അപ്പൊ രണ്ടും വേറെ വേറെ കിട്ടുമല്ലോ, എനിക്ക് ഐഡിയ ഇല്ല. നിങ്ങൾ എടുക്കുന്ന ക്വസ്റ്റ്യനെയർ ലോൺലിനെസിന്റെ 5-point സ്കെയിൽ ആണ്, അതായത് 1, 2, 3, 4, 5 അങ്ങനെയാണോ സ്കോറിംഗ് കൊടുത്തിരിക്കുന്നത്? മറ്റേതിന്റെയോ? മറ്റേതിന്റെയും സെയിം അങ്ങനെ തന്നെയാണ്, 5 തന്നെയാണ്. അപ്പൊ ആ ഡിഫറൻസ് നോക്കിയിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം പെട്ടെന്ന് എൻട്രി ചെയ്യുമ്പോ. കാരണം ഒരെണ്ണത്തിന് 5 വരെ വേണ്ടു, മറ്റേതിന് 7 വരെ വേണം. എന്നിട്ട് അത് നമ്മള് എക്സലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോ അത് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഒന്ന് ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടുണ്ട് നോക്കിയിട്ടും ബുദ്ധിമുട്ടാണെച്ചാ രണ്ടും സെപ്പറേറ്റ് ഉണ്ടാക്കി നോക്കാം. ബുദ്ധിമുട്ടാവാൻ വഴിയില്ല, കാരണം എന്ന് വെച്ചാൽ രണ്ടും സെയിം ആൾക്കാരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്നുണ്ടോ ഡാറ്റ. എല്ലാവരും സെയിം ക്വസ്റ്റ്യനെയർ ആണ് യൂസ്, അല്ല രണ്ട് ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം സാമ്പിളിൽ തന്നെ വേണം രണ്ടും അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, താങ്ക് യു മാം.
ഡൗട്ട്സ് ഒന്നും ഇനി ആർക്കും ഇല്ല. മാം അനീഷ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? മാം എന്റെ ടോപ്പിക് സ്റ്റഡി ഓൺ ഇന്റർനെറ്റ് അഡിക്ഷൻ, അതിൽ പറ്റിയാണല്ലോ. അപ്പൊ നമ്മള് പഠനം നടത്തുന്നത് ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ പാലക്കാട്ടിലെ ഒരു കോളേജ്, അങ്ങനെ ഇങ്ങനെ ബേസ് കോളേജ് കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഇൻട്രഡക്ഷൻ എഴുതുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ മൊത്തത്തിൽ ഇപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ മൊത്തത്തിൽ വേൾഡ് വൈഡ് നോക്കുമ്പോൾ അതൊരു രണ്ട് നല്ല ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ രണ്ടും എഴുതണോ അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം ഇൻട്രഡക്ഷൻ എഴുതണം? ജനറൽ എഴുതണം, കാരണം കോമൺ ആയിട്ട് ഇപ്പോ കോളേജ് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അല്ലേ, അവരെ കുറിച്ച്, അതായത് ഇപ്പൊ ഒരു ഏർലി അല്ല ഏർലി അഡൽട്ട്ഹുഡിൽ അഡൽട്ട്ഹുഡിലേക്ക് കടക്കാൻ പോകുന്നവരാണ്, അപ്പൊ അഡോളസെൻസ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, അപ്പൊ അവരെ കുറിച്ച് നമ്മൾ എഴുതണം. ആദ്യം അവരെ കുറിച്ചിട്ടാണ് എഴുതി തുടങ്ങുന്നത്. കറക്റ്റ് ഏത് മീൻസ് നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റ് പഠിക്കുന്നില്ലേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് പഠിക്കുന്നില്ലേ, പേപ്പറ് അതിലെ ഏജ് ഗ്രൂപ്പ്, ഏത് കാറ്റഗറി, ഏത് ഏജ് ഗ്രൂപ്പിൽ അവർ വരുന്നത്, ഏജ് ഗ്രൂപ്പ് അല്ല മീൻസ് ഏർലി ചൈൽഡ്ഹുഡ് അഡോളസെൻസിലായിരിക്കും മിക്കതും തോന്നുന്നു അല്ലെ, അഡോളസെൻസ് ലേറ്റ് അഡോളസെൻസ് ആയിരിക്കണം. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അതിനുശേഷം ഇന്റർനെറ്റ് അഡിക്ഷൻ എന്താണ് കോമൺ ആയിട്ട്. ഡൗട്ട് ഇതാണ്, ഇപ്പൊ നമ്മള് ചെയ്തു വരുമ്പോ എപ്പോഴും നമ്മള് നിൽക്കുന്നത് ഇപ്പൊ കേരളത്തിൽ, ഞാൻ പാലക്കാടാണല്ലോ, നമ്മളുടെ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചാണ് ഇപ്പൊ എന്റെ എഴുത്തൊക്കെ വരുന്നത്. അങ്ങനെ മാഡം നമ്മള് മൊത്തത്തിൽ എഴുതാം അല്ലെ, വൈഡ് വൈഡായിട്ട് അങ്ങനെ നോക്കാം. അങ്ങനെ നമ്മുടെ ഇവിടത്തേക്ക്, അതായത് കോമൺ ആയിട്ട് എഴുതി തുടങ്ങിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് മീൻസ് വേൾഡ് വൈഡ് അഡോൾസൻസ് കുറിച്ചിട്ട് എങ്ങനെയാണ്, പൊതുവെ എങ്ങനെയാണ്, അതിനുശേഷം നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങനെയാണ്, ആ രീതിയിലൊക്കെ ബ്രീഫ് ചെയ്ത് കൊണ്ടുവരാം എഴുതുമ്പോ. മാഡം തൃശ്ശൂര് എവിടെയായിരിക്കും മീറ്റിംഗ് ഉണ്ടാവുക? പ്ലാൻ ചെയ്തിട്ടുള്ള എവിടെയാ? ഏകദേശം വേലൂർ സെന്ററിൽ തന്നെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ വേലൂർ സെന്ററിൽ തന്നെയാണ്, വേറെ എവിടെയല്ല. ആ ഓക്കെ. ഹലോ മാം, പറയാം. ആക്ച്വലി മാം ഇതൊരു ഡൗട്ട് അല്ല, ആക്ച്വലി എനിക്കൊരു ടോപ്പിക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ എന്റെ അടുത്ത് ഏകദേശം എത്ര പേര് സംസാരിച്ചു, ഒരു 40 ആൾക്കാര് മീൻസ് നിങ്ങളിലുള്ളവർ എന്റെ ടോപ്പിക്സ് പറഞ്ഞു. അയാളതെല്ലാം കേട്ടിരുന്നോ? അപ്പൊ ഒരു ഏകദേശം ഒരു ഐഡിയ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണല്ലോ, എങ്ങനെയാണ് അവര് ടോപ്പിക് ഓരോരുത്തരും എടുത്തത്, എങ്ങനെയാണ് വേരിയബിൾ, എങ്ങനെയാണ് ഗ്രൂപ്പ്, ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടുന്നു. ഐഡിയ എനിക്കുണ്ട്, പക്ഷേ എങ്കിലും സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല, എങ്കിലും ഞാൻ പറയാണ്. ഇപ്പൊ ഞാൻ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ അയച്ചു തന്നിരുന്നു, ആ രണ്ട് സെറ്റ് ക്വസ്റ്റ്യനറിന് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യനർ മാച്ചായി വരുന്നത്, ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുക, ഏതെങ്കിലും ഒരു സാമ്പിൾ ഗ്രൂപ്പ് എടുക്കുക, അഡോളസൻസോ അഡൽസോ ഓൾഡ് ഏജോ അല്ലെങ്കിൽ വർക്കിംഗോ നോൺ വർക്കിംഗോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അവരുടെ അത് രണ്ടും നോക്കി, രണ്ട് ക്വസ്റ്റ്യനർ ഒരു ക്വസ്റ്റ്യനർ നോക്കിയിട്ട് രണ്ടും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. അതിന്റെ ആവശ്യം നമുക്കും റിസർച്ചിനുള്ളൂ, ഒരുപാട് ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊരു പ്രശ്നമല്ല, അതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ, എന്നിട്ട് അങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവർ രണ്ട് വേരിയബിൾ എടുത്തിട്ട് സാമ്പിളിന് എടുത്ത് ഒരു ടൈറ്റിൽ പോലെ ആക്കിയിട്ട് നേരെ അത് ഗൂഗിൾ ചെയ്യുക. അപ്പൊ നമുക്ക് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് വായിച്ചു നോക്കുക,
പിന്നെ നമ്മുടെ സിനോപ്സിസിലേക്ക് നേരെ പോകും, അത്രേ ഉള്ളൂ. ഒരുപാട് നമുക്കത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നോണ്ടാണ്, ഒരു ബേസിക് ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നത്. മാം അനിഷാണ്, ഞാൻ ഒരു പേജ് മാറ്റി കഴിഞ്ഞു വെച്ചാ ബാക്കി ഒരു മൂന്നര പേജാണ് ഉള്ളത്, ഞാൻ ഇനി അത് മാറ്റണം മാം. മാം ഈ ഫ്രണ്ട് പേജ് ഉള്ള സിനോപ്സിസിന്റെ ഫ്രണ്ട് ഹലോ എന്താന്ന് പറയാം മാം, ക്ലിയർ ആണോ? ഞാൻ ഒന്നുകൂടി പറയണോ? നമുക്ക് സിനോപ്സിസിന് സെപ്പറേറ്റ് ഫ്രണ്ട് പേജ് വേണമെന്നില്ല, മനസ്സിലായോ? മൂന്നര പേജാണ് എന്റെ വരുന്നത്, അത് മാം ചുരുക്കാൻ പറഞ്ഞിരുന്നു, അപ്പൊ ഇനി ചുരുക്കണോ ചോദിക്കാൻ വിളിച്ചാണ്. കുഴപ്പമില്ല, ഇനിയിപ്പോ അത് വെച്ചോളൂ. അപ്പൊ മൂന്നര പേജേ വരുള്ളൂ മാഡം, ത്രീ ആൻഡ് ഹാഫ്. അതായത് സിനോപ്സിസിന് വേണ്ടി സെപ്പറേറ്റ് ഹെഡിങ് വേണ്ട കേട്ടോ.
സിനോപ്സിസ് പക്ഷേ നമ്മുടെ പേര് എഴുതണ്ടല്ലോ, എന്നാലേ മാഡത്തിന് മനസ്സിലാവുള്ളൂ. ഞാൻ പറയുന്നത് സിനോപ്സിസ് നിങ്ങൾ മറ്റേതിന്റെ ഒപ്പം വെക്കുന്നതാണ്, അപ്പൊ അതിൽ ഓൾറെഡി എല്ലാ ഡീറ്റെയിലും നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സെപ്പറേറ്റ് ഇനി വേറെ സിനോപ്സിന്റെ ഫ്രണ്ടിൽ വേറെ ഹെഡിങ് വേണ്ടാന്ന്. അതായത് ഈ സിനോപ്സിസ് രണ്ട് പേജ് ഇൻട്രൊഡക്ഷൻ തൊട്ട് ലാസ്റ്റ് വരെ ഉള്ളത് എടുത്ത് അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി? അപ്പൊ മിനി റിസർച്ചിന് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് പേജ് ഉണ്ടായിരിക്കും, അത് തന്നെ മതിയായി. ഇതിനു വേണ്ടി വേറെ വേണ്ടാന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ.
മാം സെൽവ വന്നിട്ടുണ്ട് ക്ലാസ്സിലെ, അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ട്? ഹലോ മാം. ഹലോ 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 ആ ഹലോ മാം. ആ പറയൂ, പറഞ്ഞോളൂ. ഹലോ ഹലോ സെൽവ, ഞാൻ മാമിന് സിനോപ്സിസ് അയച്ചു തരാം വാട്സാപ്പിൽ. ഞാനിപ്പോ മറ്റൊരു ക്ലാസ്. ഹലോ മാം. ആ പറഞ്ഞോളൂ. ഞാൻ മാമിന് വാട്സാപ്പിൽ സിനോപ്സിസ് അയച്ചു തരാം, വാട്സാപ്പിൽ തന്നാ മതി.
ഹലോ മാം. ഹലോ ഹലോ എല്ലാവരും ലൈനിലുണ്ടോ ചോദിക്കാം. ആകെ ആറ് ആൾക്കാരുണ്ടോ? ഞാൻ പിടിച്ചിരിക്കട്ടെ. സാറിന് മുഖം കാണിക്കാണ്ട് വിഷമം വേണ്ട, വേണമെങ്കിൽ വീഡിയോ കോൾ വന്നോളൂ. ഞാനിവിടെ ഉണ്ടെന്ന് പറയണേ, ഞാൻ പിടിച്ചോണ്ടേയിരിക്കണം. അനീഷ് പറഞ്ഞ പോലെ വിടണില്ല. എല്ലാം എനിക്ക് മനസ്സിലാവില്ലേ എന്തുകൊണ്ടാണ് ഈ ലിങ്ക് കിട്ടാത്തത്. അനീഷ് വന്നപ്പോഴാണ് ലിങ്ക് തന്നത്. എന്റെ മൊബൈലിൽ ലിങ്ക് ഇല്ല. ആരാണിത് കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് നമുക്ക് മോളിൽ അറിയിക്കാനാണ്. നമ്മള് കാര്യമായി ഒരു വയസ്സായിട്ട് കാത്തിരിക്കുമ്പോ ലിങ്ക് വരാതെ എങ്ങനെ ഈ ലൈനിൽ കിടക്കാൻ പറ്റും? ഹലോ ഹലോ ഞാൻ ടോപ്പിക് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ കൊച്ചിൻ സെന്ററിലാണ്. ടോപ്പിക് ഒന്ന് പറഞ്ഞോട്ടെ മാം, ചെയ്യാൻ പറ്റുമോ ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഇൻ വുമൺ വിത്ത് പി സി ഒ ഡി ഏജ് ഗ്രൂപ്പ് 18 to 35, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഇൻ വുമൺ വിത്ത് പി സി ഒ ഡി PCOD. ആ കുഴപ്പമില്ല, നല്ല ടോപ്പിക്കാണ്. പക്ഷെ അതിന്റെ ഒപ്പം ഒരു വേരിയബിൾ കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഇപ്പൊ വേറെ കമ്പാരിറ്റീവ് ഗ്രൂപ്പ് ഒന്നും ഇല്ലല്ലോ. ആ അതല്ലെങ്കിൽ പിന്നെ വേറെ സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഇൻ അഡൽസ് വിത്ത് ഡയബറ്റീസ്, ഇപ്പോ ഏജ് ഗ്രൂപ്പ്, അങ്ങനെ വേരിയബിൾസ് വരുമല്ലോ. അത് അത് ടോപ്പിക് എങ്ങനെ മാം? ഏതായാലും കുഴപ്പമില്ല, PCOD ഉള്ളവരിലായാലും അഡൽസിലായാലും ഡയബറ്റിക്സിലായാലും ആരുടെ വേണമെങ്കിലും എടുത്തോളൂ. ഒന്നുകിൽ രണ്ട് ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്യാൻ വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു വേരിയബിൾ കൂടി എടുത്താൽ മതി. സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ആൻഡ് വേറെ ഏതെങ്കിലും അറിഞ്ഞുകൂടി ആൻസൈറ്റി അങ്ങനെ എന്തെങ്കിലും ആണോ മാം? അത് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്സും ആൻസൈറ്റിയും വേണ്ട. പറഞ്ഞ പോലെ റിവ്യൂ നോക്കൂ, അപ്പോ അപ്പൊ നമുക്ക് കിട്ടും. കാരണം വെച്ചാ പിന്നെ റിവ്യൂ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു റിവ്യൂസ് ഉണ്ടോ നോക്കൂ ഇത് സ്റ്റഡീസില് കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു വേരിയബിള്, സ്റ്റഡീസിൽ വേറെ പല വേരിയബിൾസും കാണിച്ചിട്ടുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കി എടുത്താൽ മതി. സ്റ്റഡീസ് കാണുന്നുണ്ട് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ്, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഏതെങ്കിലും എടുത്തോളൂ, സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് വിമൺ വിത്ത് പി സി ഒഡിയോ. അങ്ങനെ ചെയ്യാം അല്ലേ? ആ അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. ഈ പക്ഷെ കമ്പാരിസൺ ഇപ്പോ ഈ ജെൻഡർ ഡിഫറൻസ് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ. അപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് സൈക്കോളജിക്കൽ വെൽബി, അങ്ങനെ രണ്ട് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക്. അതെല്ലാം സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഇൻ അഡൽസ് വിത്ത് ഡയബറ്റീസ് എന്ന് പറയുമ്പോ അതില് ചെയ്യാലോ. അപ്പൊ പിന്നെ അതായിരിക്കും കുറച്ചും കൂടി ഈസി അല്ലേ മാം? അതായിരിക്കും നല്ലത്. മറ്റൊന്നും കുഴപ്പമൊന്നുമില്ല, രണ്ട് ക്വസ്റ്റ്യൻ നേരം യൂസ് ചെയ്യണമെന്നുള്ളൂ. ഏതാണോ നല്ലത് നോക്കിട്ട്, അധികം ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഏതാണെന്ന് വെച്ചാൽ നോക്കി എടുത്തോളൂ. ആ ടോപ്പിക് രണ്ടും വലിയ കുഴപ്പമില്ലല്ലോ മാം? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഏതാന്ന് വെച്ചാ കൺഫേം ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണേ. ആ ഓക്കെ മാം, മാമിനെ വാട്സപ്പ് ചെയ്തോ. ആ മതി, ഓക്കെ മാം, താങ്ക് യു. നമ്മുടെ ക്ലാസ് എപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്യണേ മാഡം?
സോറി ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഞാൻ കണ്ടില്ല, മ്യൂട്ടായി പോയത്. ആക്ച്വലി 5:30 വരെയാണ് ടൈം നമുക്ക്. ഇനിയിപ്പോ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. എനിക്ക് പ്രോബ്ലം ഇല്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് പ്രശ്നം വന്നതെന്ന് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടോന്ന്? അനീഷ് ഉണ്ട്.
ലിബി മാം. ഹലോ, ഹലോ, ഇന്നലെ ഞാൻ വിഷയം പറഞ്ഞിരുന്നു. എന്റെ പേര് ജിജോ, ജിജോ കേട്ടി. ആ വിഷയം റിവ്യൂസ് ഒന്നും ശരിക്കും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പിന്നീട് സർ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ വിഷയം ഇതാണ്. ആ വിഷയം ഒന്ന് മാറ്റാന്ന് ഓർക്കാൻ ഞാന് കുറച്ചും കൂടി ബൈഡ് ആയിട്ട് നിൽക്കുന്നു, റിവ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ന്യൂലി മാരിഡ് മെൻ അങ്ങനെ നോക്കിയപ്പോ അതിൽ മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും കുറെ ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ട്. അതില്ലാണ്ട് വേറൊരു ഇങ്ങനെ പുരുഷന്മാരിൽ അങ്ങനെ എടുത്താ പോരെ, കപ്പിൾസ് എടുക്കണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം എടുത്താ പോരെ, വേരിയബിൾ എടുത്താ പോരെ. മതി മതി, ഏതെങ്കിലും ഒരാൾ എടുത്താ മതി, ഒരു ഗ്രൂപ്പിൽ എടുത്താ മതി. സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ന്യൂലി മാരിഡ് മെൻ. ഒന്ന് റിവ്യൂസ് നോക്കണേ, ഉണ്ടാവും റിവ്യൂസ്, ഇഷ്ടപ്രകാരമുണ്ടാവും. ഇതില് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ന്യൂലി മാരിഡ് അല്ലെങ്കിൽ മാരിഡ് കപ്പിളില് നടത്തിയിട്ടുള്ളതായാലും നമുക്ക് പ്രശ്നമില്ല. എനിക്ക് തോന്നേ ആക്ച്വലി ന്യൂ മാരിഡ് കപ്പിളില് അത്രത്തോളം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നല്ലേ ഉണ്ടാവുള്ളൂ. പറ്റായില്ല, നോക്കി നോക്ക്, കുഴപ്പമില്ലേ. ഇപ്പൊ എന്താ നമ്മൾ എടുക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ റിസർച്ച് പോകുന്നത്. ശൈല ഇത് ഉണ്ടാവാം, മീൻസ് ന്യൂലി മാരിഡ് കപ്പിളായിട്ട് സ്പെസിഫിക് ആയിട്ട് എടുത്താ പോരെ, ഗ്രൂപ്പിൽ എടുത്താ മതി അല്ലേ. മതി, ഞാൻ പറഞ്ഞതല്ല, നമുക്ക് റിവ്യൂ ന്യൂലി മാരിഡ് ആയിട്ടുള്ള ആളെ റിവ്യൂ കിട്ടാൻ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നോക്കി നോക്കാം നമുക്ക്. അതിന്റെ നമ്മൾ ഗൂഗിളിൽ എങ്ങനെയാ അതിന്റെ ക്വസ്റ്റ്യനെയർ നമ്മള് ഈ നോക്കട്ടെ ഞാൻ. ഓക്കേ എന്നാ, ഓക്കേ മാം, ശരി. ഞാൻ പറഞ്ഞ പോലെ ശോധഗംഗയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കോ, ഈ മാരിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ക്വസ്റ്റ്യൻ കിട്ടാനുണ്ട്.
ഹലോ അഗേ, നമ്മൾ നാലുപേര് മാത്രമേ ഉള്ളേ. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇസാത്ത്, ബുഷ്ര, അലീന ആരും. താങ്ക് യു, താങ്ക് യു മാം.